അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ ഇതിനായിട്ട് രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ക്യാരറ്റിന്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇത് എടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം രണ്ട് ക്യാരറ്റും ഇതാ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇതുപോലത്തെ 250 ml കപ്പിന് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കാതെയും കാരമലൈസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെള്ളം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പം കണ്ടില്ലേ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ഒന്ന് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വേണം ശ്രദ്ധിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഗോൾഡൻ നിറമാവും. ഇപ്പം കണ്ടില്ലേ, കുറച്ചൊന്ന് പുകഞ്ഞ് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ നിറം ആവാൻ നിൽക്കരുത്, എന്നാൽ ഇതിനൊരു കൈപ്രസം ഉണ്ടാവും. നല്ലൊരു ഗോൾഡൻ നിറായ മാത്രം മതി, കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. ഇപ്പം കണ്ടില്ലേ, നല്ലതുപോലെ പതഞ്ഞ് ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവാൻ നിൽക്കരുത്. ഈ ഒരു സമയം ഒന്നുകിലും ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാറി നിന്നിട്ട് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പച്ചവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മാറി നിന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് ഇതാ തിളച്ചിട്ടിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് മുഴുവനും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ 2 കളറിലുള്ള ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോ ഉണക്കമുന്തിരി ഒന്ന് കഴുകിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം. കുറച്ചൊന്ന് ഇത് വറ്റി വരട്ടെ. ഇപ്പതാ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കിളപ്പുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ വെള്ളം വറ്റും. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ വെക്കാം. ഇപ്പം ഞാൻ ഒരു മിക്സിംഗ് ബൗളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വലിപ്പമുള്ള ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ അളവിനനുസരിച്ചായിരിക്കണം ബാക്കിയെല്ലാം അളന്നെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന സോഡാപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ കൂടി പോകരുത്. ഇനി ഇതൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുക, അരിച്ചെടുക്കുക. ഇപ്പൊ മാവ് ഫുള്ളായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത മാവ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പൊ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. അഥവാ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം മുട്ടതാ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മണമില്ലാത്ത ഏതെങ്കിലും എണ്ണയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയില് 1/2 കപ്പ് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. 250 ml കപ്പിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ 30 സെക്കൻഡ് ഇതായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ചൂട് മാറാൻ വേണ്ടിട്ട് വെച്ച ക്യാരറ്റിന്റെ മിക്സ് കുറച്ചും കൂടി ഇതാവുന്ന തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലവണ്ണം ചൂട് മാറണം. അപ്പൊ ഇതിന്റെ ചൂട് നല്ലവണ്ണം എന്താ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട അടിച്ചു വെച്ചത് മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ച മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം.
കശുവണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്രൈ നട്സ് ഇട്ട് കൊടുത്താൽ മതിയാവും. കശുവണ്ടിക്ക് പകരം ബദാമോ അല്ലെങ്കിൽ പിസ്തയോ എന്തെങ്കിലും ഒരു ടേബിൾ സ്പൂണ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. ഇതിന്റെ എല്ലാ ഭാഗത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എണ്ണ അതാ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്തായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് കൊട്ടി കൊടുത്താൽ മതിയാവും. ഇനി ഇതിന്റെ പുറത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിന്റെ മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു പകുതി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കി അങ്ങ് മുഴുവനും ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് കട്ട് ചെയ്യാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കുക്കറിലാണ്. ഞാൻ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡോ വെച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു തട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കറിന്റെ വിസിൽ മാറ്റിയതിന് ശേഷം ഇത് മൂടി വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഈ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പതാ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ക്യാരറ്റ് കേക്ക് അല്ലേ, അതുകൊണ്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അവിടെ ആയിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് മുകളിലായിട്ട് കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ടാപ്പ് ചെയ്ത് കൊടുക്കരുത്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കരുത്. നേരിട്ട് നമുക്ക് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇപ്പൊ ആ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന കുക്കറിന്റെ ഉള്ളിലേക്ക് ഈ കേക്ക് ടിന്ന് മെല്ലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചോ ഒരു കത്തിയുണ്ടോ ഇതിൻ്റെ സൈഡിലും നടുവിലോ ഒന്ന് കുത്തി നോക്കാം. ഞാൻ ഇതിൻ്റെ നടുവിലും സൈഡിലും ഒക്കെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതാ ഒന്ന് കുത്തി നോക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ടൂത്ത് പിക്ക് മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അഥവാ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 5 ഓ 10 ഓ മിനിറ്റും കൂടി ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് ആയപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 15 മിനിറ്റും കൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ കുക്കർ മൂടി വെച്ച് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ടൂത്ത് പിക്ക് കിട്ടിയിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഈ കുക്കറിൽ നിന്നും ഈ കേക്ക് ടിന് പുറത്തെടുത്ത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ കുക്കറിൽ നിന്നും മെല്ലെ ഈ കേക്ക് ടിന് പുറത്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, കേക്ക് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പൊ നല്ലോണം ഒന്ന് ചൂട് മാറട്ടെ. ഇപ്പൊ കേക്കിന്റെ ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിരിയിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി ഇതൊന്ന് തട്ടിക്കൊടുക്കാം. മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിൻ്റെ പുറത്തുള്ള ബട്ടർ പേപ്പർ നമുക്ക് ഇളക്കിയെന്ന് മാറ്റാം. ഇതാ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റും കുറച്ചും കൂടെ കളറൊക്കെ വരുന്നത്. ഇതിൻ്റെ കളർ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല അടിപൊളി കളറായിട്ട് ഇത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കണ്ടില്ലേ, മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇപ്പൊ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്.
പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു 4 ദിവസമൊക്കെ പുറത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പൊ തന്നെ തീർന്നോളും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഒന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അത് കണ്ടില്ലേ ഉള്ളൊക്കെ നല്ലോണം വെന്ത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നട്ട്സും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഒക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.